മാവൂരിൽ വില്ലേജ് ഓഫീസർ നിയമിക്കാൻ നടപടിയില്ലാതായതോടെ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർ ദുരിതത്തിൽ. ഇവിടെ ഉണ്ടായിരുന്ന വില്ലേജ് ഓഫീസർ 2 മാസം മുൻപ് വിരമിച്ചതിന് ശേഷം പുതിയ വില്ലേജ് ഓഫീസറെ നിയമിച്ചിട്ടില്ല. മാവൂർ വില്ലേജ് ഓഫീസിൽ 2 മാസത്തോളമായി വില്ലേജ് ഓഫീസർ ഇല്ലാതായതോടെ നാട്ടുകാർ വലിയ ദുരിതത്തിലാണ്. ഇവിടെ ഉണ്ടായിരുന്ന വില്ലേജ് ഓഫീസർ ജയലത വിരമിച്ചിട്ട് 2 മാസം. എന്നാൽ ഇതുവരെ പുതിയ വില്ലേജ് ഓഫീസറെ നിയമിക്കാൻ സാധിച്ചിട്ടില്ല. ഇതോടെ വില്ലേജ് ഓഫീസിലെത്തുന്നവരോട് ഉദ്യോഗസ്ഥർ ഓൺലൈൻ ചെയ്യാൻ നിർബന്ധിക്കുകയാണ്. നിലവിൽ മാവൂർ വില്ലേജ് ഓഫീസറുടെ ചുമതല വഹിക്കുന്നത് പൂളക്കോട് വില്ലേജ് ഓഫീസറാണ്. അദ്ദേഹം ആഴ്ചയിൽ 1-2 ദിവസം മാവൂരിലെത്തും. ഇദ്ദേഹത്തിന് പൂളക്കോട് വില്ലേജ് ഓഫീസിൽ തന്നെ ഒട്ടേറെ തിരക്കുകളുണ്ട്. ചുമതല നൽകുന്നതിന് മുമ്പ് പെരുവേൽ വില്ലേജ് ഓഫീസർക്ക് 10 ദിവസവും കുറ്റിക്കാട്ടൂർ വില്ലേജ് ഓഫീസർക്ക് 10 ദിവസവും ചുമതല നൽകിയിരുന്നു. അതിനുശേഷമാണ് പൂളക്കോട് വില്ലേജ് ഓഫീസർക്ക് ചുമതല നൽകിയത്. അത്യാവശ്യമായി ലഭിക്കേണ്ട രേഖകൾക്ക് വേണ്ടി ആവശ്യക്കാർ എത്തുമ്പോൾ വില്ലേജ് ഓഫീസിലെ കാര്യങ്ങൾ നിർവഹിച്ച് ഒപ്പിടുന്നതിന് വേണ്ടി ചുമതലയുള്ള വില്ലേജ് ഓഫീസറുടെ സമീപത്തേക്ക് പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. മാവൂരിൽ ഇനി പുതിയ വില്ലേജ് ഓഫീസർ ചുമതലയേൽക്കണമെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് പ്രമോഷൻ പട്ടിക പുറത്തിറക്കണം. അതിൽ നിന്ന് ഒരാളായിരിക്കും മാവൂരിലെ വില്ലേജ് ഓഫീസറായി ചുമതലയേൽക്കുന്നത്. എന്നാൽ ഇതുവരെ ആ പട്ടിക പുറത്തിറങ്ങിയിട്ടില്ല. ഇതുകാരണം മാവൂർ വില്ലേജ് ഓഫീസിൽ അടിയന്തര ആവശ്യങ്ങൾക്ക് എത്തുന്ന അപേക്ഷകർ വളരെയധികം പ്രയാസമാണ് അനുഭവിക്കുന്നത്. May 31 നേരത്തെ ഉണ്ടായിരുന്ന ജയലത മാഡം അവർ റിട്ടയർ ചെയ്തവർക്ക് അതിനുശേഷം ഈ നിമിഷം വരെ ഇവിടെ വില്ലേജ് ഓഫീസർ ഇവിടെ നിയമിച്ചിട്ടില്ല. അതിന് പകരമായിട്ട് അവർ ചാർജ് കൊടുക്കുക ചെയ്തത്. ഒന്ന് ആദ്യം അവർ ചാർജ് കൊടുത്തു, പൂളക്കോട് വില്ലേജിലേക്ക് ചാർജ് കൊടുത്തു. അങ്ങനെ ഇവിടെയുള്ള ആളുകളൊക്കെ ഇവിടേക്ക് വരുന്നതോടു കൂടി അങ്ങോട്ട് പോകും. അതിനിടയിലൊരു 20 ദിവസം കഴിഞ്ഞ ഉടനെ നേരെ അവർ പെരുവേൽ വില്ലേജ് ഓഫീസിലെ കുറ്റിക്കാട്ടൂർ അങ്ങോട്ട് ചാർജ് കൊടുത്തു. വീണ്ടും ഇപ്പോൾ പൂളക്കോട് വില്ലേജ് ഓഫീസിലേക്ക് ചാർജ് കൊടുത്തിരിക്കുക. നമുക്ക് ഈ മനസ്സിലാക്കേണ്ടത് ഈ ജൂൺ ജൂലൈ ദിവസം മാസം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസമാണ്. പ്രത്യേകിച്ച് കാലവർഷക്കെടുതി ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്ത്. ഇങ്ങനത്തെയുള്ള ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇവിടെ വില്ലേജ് ഓഫീസർ ഇല്ലാതെ പോവുക എന്ന് പറയുമ്പോൾ വളരെയധികം പ്രയാസപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. ന്യൂസ് ബ്യൂറോ മാവൂർ.